ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് സാർ കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, വാട്ടർ കളറിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. നിങ്ങൾ വാട്ടർ കളർ ചെയ്തിടാൻ സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ വ്യത്യസ്തമായ ഒരു ക്ലാസ്സാണ് ഇവിടെ നമ്മൾ സ്റ്റിൽ ലൈഫ്. സ്റ്റിൽ ലൈഫൊക്കെ നമ്മൾ അത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്റ്റിൽ ലൈഫിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു മീഡിയ, സ്റ്റിൽ ലൈഫ് പെൻസിൽ ആൻഡ് ഇങ്ക് പെൻ. ഇപ്പം നമ്മൾ പെൻസിൽ മാത്രം ചെയ്യാം, ഇങ്ക് പെൻ തൽക്കാലം മാറ്റിയൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. പെൻസിലിൽ എന്താണ് സ്റ്റിൽ ലൈഫ്? സ്റ്റിൽ ലൈഫ്, വാട്ട് യു മീൻ സ്റ്റിൽ ലൈഫ്? എന്താണ് സ്റ്റിൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിശ്ചലമായ അവസ്ഥയിൽ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഡെഡായിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ചിത്രീകരിക്കുക, അതിനെയാണ് സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്നത്. അതിനകത്ത് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ആ രീതിയിലാണ് അത് ചിത്രീകരിക്കുന്നത്. ആദ്യം പെൻസിൽ കൊണ്ടാണ് നമ്മൾ ഇതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊരു പാറ്റേൺ പറയുന്നില്ല പെൻസിലിൻ്റെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഓൾറെഡി ഡ്രോയിങ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ആദ്യം ഇത് ഇതേപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ബുക്കിനകത്ത്, പ്ലെയിൻ ബുക്കിനകത്ത് ഇതേപോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ ഈ രീതി ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്ത് നോക്കി ലൈറ്റായിട്ട് പോകേണ്ട ഭാഗങ്ങൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ലോങ് സൈറ്റിലും അതുപോലെ തന്നെ ഡാർക്ക്, അടുത്ത് കാണുന്ന ഭാഗങ്ങൾ ഡാർക്കായിട്ടും, അതുപോലെ തന്നെ ഒരു ഓബ്ജക്റ്റിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ നിഴൽ ആ ഓബ്ജക്റ്റിൽ തന്നെ വീഴും. എക്സാമ്പിൾ, ഈ പെന്നിവിട്ടിരിക്കുന്നു, കണ്ടോ? ഈ പെന്നിവിട്ടിരിക്കുമ്പോൾ ഇവിടെ വേറൊരു വസ്തു ഉണ്ടെങ്കിൽ ഈ പെന്നിൻ്റെ നിഴലാണ് ഈ കാണുന്നത്, കണ്ടോ? അപ്പോൾ ഇവിടെ അടുത്തൊരു വസ്തു ഉണ്ടെങ്കിൽ ഈ പെന്നിൻ്റെ നിഴൽ ആ വസ്തുവിൽ വീഴുന്നുണ്ട്. അങ്ങനെ നിഴലും വെളിച്ചവും, നിഴലും വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചിത്രത്തിൻ്റെ സോൾ, ആത്മാവെന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിത്രങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് നോക്കുക, നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിത്രം ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഈ സ്പേസ് ഡിസ്റ്റൻസ് ആദ്യം ഡ്രോയിങ് ചെയ്തതിന് ശേഷം ഈ അകലത്തിൽ, അകലങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണം. അകലങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ, കണ്ട, ഈ ഭാഗങ്ങൾ ലൈറ്റാണ്, ലോങ് സൈറ്റിലായതുകൊണ്ട് ലൈറ്റായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഈ ഇവിടെയുള്ള ഈ ഭാഗങ്ങൾ ഓരോന്നും ഡീപ്പായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് ഷെയ്ഡ് ചെയ്യണം. ആദ്യം ഇതിൻ്റെ ഒരു ഡ്രോയിങ് ബുക്കിനകത്ത് വരയ്ക്കണം, പ്ലെയിൻ ബുക്കിനകത്ത്. എന്നിട്ട് വേണം ഈ ബുക്കിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട, പ്ലെയിൻ ബുക്കിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ മീഡിയയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇതേ തത്വങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. അപ്പം ഈ തരത്തിൽ നിങ്ങൾ ഈ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.